Hi friends, this is a cake in the video. Strawberry mirror glaze cake. I am going to show you how to make it. This is a taste of cake, strawberry cake. If you want to go to channel, subscribe to the channel. Subscribe to the channel. Click the bell icon and click the option. Cake and Daganata Adi Namaka, the lake Benda Mava, on the Arichadka, and Nata Bowl Lake, Iripa Vacheta, other lake, one kal cup, my the Mava, Alanadka. It is not in Alpa the milk cupilla, one kal cup of Mavan and Edata, Mava alacumbo, the pole, cupilla level, the venom, Mava, alacanata, other lake, or a teaspoon baking powder, cal teaspoon baking soda, or nulla, open chertha, none night a mix, the moon the pravisham, Irichadka. Cake and dacumbo a podum, idabole, moon the provisum, iricha than a cake and dacanum. Cake a soft avanatula, adit the taper, idana. Marble, nan a moon the provisum, iricha the tender. Add the mighty vacam, in your bowl lake, moon the mutta put a church tender. Add the lake over a teaspoon vanilla essence, certata, none that on the BT the decum. Beat rich or biscuit or BT the talmade, hand mix quachetta, BT the lump, none that than a BT the decan and a petem. Add the mutta matram on the BT the session. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം പൊടിച്ച പഞ്ചസാര കുറേശേട്ട് ഒരു രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മാവ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം മാവ് കുറേശേട്ട് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം ഒരുമിച്ചിട്ട് മാവ് ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്യരുത് കുറേശേട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ ബാച്ച് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം മാവ് മുഴുവൻ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഈ മുട്ടയുടെ പതയൊന്നും മാറാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവ് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് മാവിപ്പം നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വളരെ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം ചൂട് കൂടിപ്പോകരുത് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി സ്ട്രോബെറിയുടെ എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത് ഇതിപ്പോൾ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് അതും ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എസൻസ് കൂടുതൽ ചേർക്കണമെങ്കിൽ അത് ചേർക്കണം ഞാനിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല എസൻസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം പാത്രത്തിലേക്ക് ഒഴിക്കാം പാത്രം ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തത് അതിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കേക്ക് ഒറ്റിജിയിലാണ് ഉണ്ടാക്കുന്നത് ഒറ്റിജി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഒറ്റിജിയിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം 45 മിനിറ്റാണ് ഞാൻ വയ്ക്കുന്നത് 40 മിനിറ്റായപ്പോൾ തന്നെ എനിക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗ്ലേസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഓണാക്കാവൂ അതിലേക്ക് 1 കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓണാക്കാം മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട് ഗ്യാസ് ഓണാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇതുപോലെ കുറുക്കിയെടുക്കണം കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരും നന്നായിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും നമ്മുടെ ഗ്ലേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേക്ക് ഞാൻ 40 മിനിറ്റായപ്പോൾ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് എണ്ണ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ആദ്യം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്
ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിന് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കൂടെ ചേർത്താണ് ഞാൻ ബീറ്റ് ചെയ്തത്. കേക്ക് ബോർഡിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വയ്ക്കാം. കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് എടുത്തത് ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം ക്രീം നന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ലപോലെ ക്രീം വെച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ സ്ട്രോബെറിയുടെ ക്രഷ് ഒഴിക്കുന്നുണ്ട്. സ്ട്രോബെറി ക്രഷ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ വയ്ക്കാം. രണ്ടാമത്തെ ലെയറും നന്നായിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം വയ്ക്കാം. ആദ്യത്തെ ലെയർ ചെയ്ത പോലെ തന്നെ സ്ട്രോബെറിയുടെ ക്രഷ് ഒഴിക്കാം. മൂന്ന് ലെയർ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ കുറച്ച് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ക്രീം വെച്ച് നന്നായിട്ട് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. മുകൾ ഭാഗത്തും സൈഡിൽ നല്ലപോലെ ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ആദ്യം കൂടുതലായിട്ട് തന്നെ ക്രീം വയ്ക്കണം. അപ്പോൾ മാത്രമേ ലെവൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ക്രീം മാറ്റി മാറ്റി ലെവൽ ചെയ്തെടുത്ത് അങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കേക്ക് ഞാൻ ഒരുവിധം ലെവലാക്കി എടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യാം. ഓരോ പ്രാവശ്യം ലെവലാക്കിയ ശേഷം നൈഫ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. നമ്മുടെ ഗ്ലേസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതിലൊന്ന് ഡിപ്പ് ചെയ്യാനായിട്ടാണ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലെടുത്തത്. എന്നിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്യുമ്പോൾ താഴോട്ട് അതങ്ങ് ഒലിച്ചു പോകും. സൈഡിൽ മുഴുവനും ഞാനിതുപോലെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ ഇതുപോലെ മുകൾ ഭാഗത്ത് പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെ ഒഴിക്കുവാണ്. നിറയെ ഒഴിച്ചിട്ട് പാലറ്റ് നൈഫ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്ലേസിൽ സ്ട്രോബെറി എസൻസും പിന്നെ ഒരു രണ്ട് ഡ്രോപ്സ് പിങ്ക് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സൈഡിൽ ഇതുപോലൊരു ഫ്ലവറും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നോസിൽ വെച്ചിട്ട് ഫ്ലവർ നോസിൽ വെച്ചിട്ടാണ് ഈ പൂക്കൾ ചെയ്തെടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ബോൾസ് എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് ബോൾസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നാലഞ്ചെണ്ണേ ഉള്ളൂ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിൽ വെച്ച ഫ്ലവറിൽ പിങ്ക് കളർ ബോളും കൂടെ വെച്ച് കൊടുക്കാം. ഷുഗർ ബോളും കൂടെ വെച്ച് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചും ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് ഈ സ്ട്രോബെറി ഗ്ലേസ് കേക്ക് ഉണ്ടാക്കിയത്. ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.